ഷാറോൺ കൊലക്കേസിൽ പ്രതി ഗ്രീഷ്മ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരും. റിമാൻഡ് നടപടികൾക്ക് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റ് എത്തും. വഞ്ചിയൂർ കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റ് എത്തി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരുന്നു അറസ്റ്റ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, മജിസ്ട്രേറ്റ് അവിടെ എത്തിയാണ്, ആശുപത്രിയിൽ എത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്, അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷീജ, ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഗിരീഷ്മ ചോദ്യം ചെയ്യലും ഇന്നത്തെ നടപടികളിലേക്കും ഒക്കെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കയറുകയും വിഷം കുടിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം അവരുടെ ശാരീരികാവസ്ഥ ദുർബലമായതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ എത്തി ഇപ്പോൾ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്നാണ് അറിയുന്നത്. പക്ഷേ എന്നാലും 24 മണിക്കൂർ നിരീക്ഷണത്തിൽ, ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ് അവിടെ ആരോഗ്യ മീൻസ് ഡോക്ടർമാർ. ഇതൊക്കെ ഉള്ള വിവരങ്ങളാണ് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും പങ്കുവച്ചത്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷീജ, തീർച്ചയായും അജിംഷ, അതേതായാലും നിലവിലിപ്പോൾ ഔദ്യോഗികമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഗ്രീഷ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, പക്ഷേ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ തന്നെ വഞ്ചിയൂർ കോടതിയിൽ നിന്നുള്ള മജിസ്ട്രേറ്റിനെ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ഔദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ജോൺസന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആശുപത്രിയിൽ തന്നെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നുള്ള മജിസ്ട്രേറ്റ് അല്പസമയത്തിനകം തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തി ഇവിടെ തന്നെ ആശുപത്രിയിൽ തന്നെ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതായിരിക്കും. തുടർന്ന് നാളെയും ആശുപത്രിയിൽ തന്നെ ഗ്രീഷ്മ തുടരേണ്ടി വരും. മറ്റന്നാൾ മാത്രമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിനെ കടക്കാൻ സാധിക്കുക. ഇതിനൊപ്പം തന്നെ ഗ്രീഷ്മയ്ക്കൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ട്, ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മയുടെ അമ്മ, അമ്മാവൻ കൂടാതെ ബന്ധുവായ യുവതി, ഇവരുടെ മൂന്നുപേരുടെയും ചോദ്യം ചെയ്യലും സമാന്തരമായി തന്നെ ഇവിടെ SP ഓഫീസിൽ തുടരുകയുമാണ്. അജിംഷാദ്. ശരി ഷീജ, ഷീജയാണ് ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.